ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്ക് എം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റുബിക്സ് ക്യൂബ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നമുക്ക് റുബിക്സ് ക്യൂബ് കിട്ടുന്നത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുമ്പോൾ ഒന്നെങ്കിൽ പല കളറുകളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ബെൻഡൻ, ഡോറ, ബുജി അങ്ങനെ സാധനത്തിൻ്റെയൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മുടെ ഫോട്ടോ, നമ്മുടെ വീട്ടുകാരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് എങ്ങനെ റുബിക്സ് ക്യൂബ് ചെയ്തെടുക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിട്ടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം വേണ്ടത് ഒരു റുബിക്സ് ക്യൂബാണ്. ഇതിപ്പോൾ ഞാൻ പുതിയ ഒരെണ്ണം മേടിച്ചാണ് നിങ്ങളുടെ കയ്യിൽ കളർ പോയത്, സ്റ്റിക്കറിലേക്ക് പോയിട്ടൊക്കെ കളഞ്ഞിരിക്കുന്ന വഴി റുബിക്സ് ക്യൂബ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. പിന്നെ ഇതിൻ്റെ സൈഡുകളൊക്കെ കളർ സെറ്റാക്കി വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ ഇതിൻ്റെ വേറെ സ്റ്റിക്കർ ഒട്ടിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇനി മെയിൻ ആയിട്ടാണ് കൊണ്ടുവരാൻ പോകുന്നത് നമ്മുടെ സ്റ്റിക്കർ. ഇതിപ്പോൾ ഞാൻ ആ ഒരു 6 ഫോട്ടോ സ്റ്റിക്കറായിട്ട് പ്രിൻറ് ചെയ്തതാണ്. ഇത് നമുക്ക് പ്രിൻറ്റിങ് ഷോപ്പിലൊക്കെ പ്രിൻറ് ചെയ്യാൻ പറ്റും. 20 രൂപ മാത്രമേ നമുക്ക് ചിലവ് വരുന്നുള്ളൂ. അതിനുശേഷം നമ്മളിത് ഓരോ പീസും ഓരോ ഫോട്ടോയും കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇപ്പോൾ ഞാൻ 6 ഫോട്ടോയും കട്ട് ചെയ്ത് ഓരോരോ ഫോട്ടോ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പരിപാടി എന്താ വെച്ചാൽ, നമ്മളൊരു ഫോട്ടോ എടുത്ത് ജസ്റ്റ് വെച്ചു നോക്കുക, നമ്മളെ ക്യൂബിൻ്റെ അതേ സൈസിൽ തന്നെയാണോ എടുത്തിരിക്കുന്നതെന്നൊക്കെ. നമ്മൾ ഫോട്ടോ പ്രിൻറ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് അത് ശ്രദ്ധിക്കണം. നമ്മൾ ഫോട്ടോ പ്രിൻറ് ചെയ്യുന്ന സമയത്ത് എത്ര സെൻറ്റിമീറ്ററിലാണ് വേണ്ടതെന്ന് അവരോട് പറഞ്ഞാൽ അവർ ആ ഒരു അളവിൽ നമുക്ക് പ്രിൻറ് ചെയ്ത് തരും ഓരോ ഫോട്ടോയും. അപ്പോൾ ക്യൂബിൻ്റെ സൈസ് അളന്നിട്ട് അത് നമ്മൾ ആ സൈസിൽ നമ്മൾ ഫോട്ടോ പ്രിൻറ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫോട്ടോ സ്റ്റിക്കർ പീൽ ചെയ്യുക, അതിനുശേഷം ആ ഫോട്ടോ നമ്മൾ ക്യൂബിലേക്ക് ഒട്ടിച്ച് വെക്കുക. സിമ്പിളാണ് പരിപാടി. അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് വരച്ച് എടുക്കുക, നല്ല വൃത്തിയിൽ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി എല്ലാ ഫോട്ടോയും ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ അവസാന ഫോട്ടോയും ഒട്ടിക്കാൻ പോവുകയാണ്. നമ്മൾ 5 സൈഡ് ഒട്ടിച്ചു. ഇതിപ്പോൾ 6-ാമത്തെ സൈഡ് ലാസ്റ്റ് ഫോട്ടോയാണ് ഞാനിപ്പോൾ ഒട്ടിക്കുന്നത്. ഈ ഫോട്ടോ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി, അതിൻ്റെ അതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് കയറി ഇറങ്ങിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്കൊന്ന് വ്യത്യാസമൊന്നും വരാതെ സൈഡൊക്കെ നന്നായിട്ട് കയറിയിരിക്കുന്ന കറക്റ്റ് ഫിറ്റായിട്ടിരിക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു കത്രികയോ സ്കെയിലോ ഒക്കെ എടുത്തിട്ട് നമ്മളെ റുബിക്സ് ക്യൂബിൻ്റെ ഓരോ കട്ടകളും വേർതിരിക്കുന്ന രീതിയിൽ ഇതുപോലൊന്ന് വരഞ്ഞു കൊടുക്കുക. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നത്. ഇല്ലെങ്കിലും നമുക്ക് ഓരോ ക്യൂബായിട്ട് അവിടെ മനസ്സിലാവും, പിന്നെ ക്യാമറയിൽ ഒന്ന് ശരിക്ക് കാണുകയും ചെയ്യാം. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പവും കൂടി ആയിരിക്കും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വരഞ്ഞു കൊടുത്തത്. അതിനുശേഷം നമ്മളൊരു പുതിയ ബ്ലേഡ് എടുക്കുക. പുതിയ ബ്ലേഡ് തന്നെ എടുക്കണം. പഴയ ബ്ലേഡൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മൂർച്ചയൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ചിലപ്പം നമ്മുടെ സ്റ്റിക്കർ കീറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബ്ലേഡ് എടുത്തിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഓരോ ലൈനിൽ കൂടെ നമുക്ക് കട്ട് ചെയ്യെടുക്കുക. കട്ട് ചെയ്യുന്ന സമയത്ത് ബ്ലേഡ് കുറച്ച് ആഴത്തിലേക്ക് ഇറക്കിയതിന് ശേഷം കട്ട് ചെയ്യുക. അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് എടുക്കാം, കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ബ്ലേഡ് കൊണ്ട് മുറിക്കുന്ന സമയത്ത് കൈയൊന്നും മുറിയാതെ സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്, അതായത് ഒരു ഫോട്ടോ നമ്മളിങ്ങനെ കീറിയൊക്കെ എടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ബാക്കി 5 സൈഡിലുള്ള ഫോട്ടോസും ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സ്വന്തം ഫോട്ടോ വെച്ചിട്ടുള്ള റുബിക്സ് ക്യൂബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടിട്ട് നമുക്ക് ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാം. 6 സൈഡ് നമ്മൾ കീറിയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ച് നമുക്ക് സംഭവം സെറ്റാക്കാം, നമുക്ക് അധികം ചിലവൊന്നും വരുന്നില്ല. പിന്നെ ഇത് നമ്മുടെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, അവരുടെ ഫോട്ടോ ഒക്കെ വെച്ച് ഇത് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ ഞെട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട, അതുപോലെ കിട്ടുന്നൊരു സംഭവമാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുകൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നമ്മൾ പരിഹരിച്ച് ഇതിന് നല്ല വീഡിയോസ് ചെയ്യും. അതൊക്കെ കിട്ടാനായിട്ട് നിങ്ങളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടെ ഞെക്കുക. അപ്പോൾ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതിലും നല്ല പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.